പകരം എന്ന ചിത്രത്തിൽ ദിയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ദിയ ഈ ബസ്സിൽ ചേരുന്നു. ദിയ, സ്വാഗതം ഈ ബസ്സിലേക്ക്. നമസ്കാരം. ആദ്യം തന്നെ ചോദിക്കട്ടെ, ചിത്രം തിയേറ്ററിൽ പോയി കണ്ടിരുന്നു? തീർച്ചയായും. എങ്ങനെയുണ്ട് ചിത്രം? ചിത്രത്തിൽ ദിയ ദിയയെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓൾറെഡി എൻ്റെ പേര് ദിയ എന്നാണ്, ക്യാരക്ടറിൻ്റെ പേരും ദിയ എന്നാണ്. അപ്പോൾ അതിലും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് ഞാൻ ആ ഓരോരോ സീക്വൻസ് കാണുമ്പോഴും ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടു. ദിയ എന്ന പേര് വളരെ യാദൃശ്ചികമായി കഥാപാത്രത്തിന് വന്നതായിരുന്നു. എന്നെ സാറ് വിളിച്ച് ക്യാരക്ടർ പറയുമ്പം ഓൾറെഡി ദിയ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ക്യാരക്ടർ എന്നോട് സാറ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം തിങ്ക് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ എൻ്റെ പേര് ദിയ എന്നാണ്. ആ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ദിയ എന്നാണ് ക്യാരക്ടറിൻ്റെ പേരും പോയത്. അപ്പോൾ അങ്ങനെ കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ്. ഫാമിലിക്കൊപ്പമായിരുന്നോ ചിത്രം കാണാൻ പോയത്? ഇല്ല, ഫാമിലിക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങളെല്ലാ ടീമും, നമ്മുടെ ഇതിലെ പകരത്തിൻ്റെ എല്ലാ ടീമും ഒന്നിച്ചിരുന്നാണ് മൂവി കണ്ടത്. ദിയ എങ്ങനെയായിരുന്നു ചിത്രത്തിലേക്കുള്ള ദിയയുടെ എൻട്രി? ഡയറക്ടർ സാറ് വഴി തന്നെയാണ് എനിക്ക് എൻട്രി വന്നത്. സാറ് കഥ പറഞ്ഞു, കഥ കേട്ടു. നല്ല ഇതിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുമ്പം ഒരു പക്ക മെച്യൂർഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഒരു പാവം കുട്ടിയായ ഒരു സാധാരണ പെൺകുട്ടി പെട്ടെന്ന് കുടുംബ സാഹചര്യങ്ങളും അതുപോലെ ഹീറോ ആയിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് കാരണം മെച്യൂർഡ് ആവുന്ന കുറച്ച് സിറ്റുവേഷൻ പക്ക ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്തത്. ചിത്രത്തിൻ്റെ ചിത്രീകരണം കാശ്മീരിലൊക്കെ ആയിരുന്നു. എങ്ങനെയായിരുന്നു ചിത്രത്തിലെ ചിത്രത്തിൻ്റെ ലൊക്കേഷൻ കാഴ്ച? ആക്ച്വലി എനിക്ക് കാശ്മീർ ഷൂട്ട് ഇല്ലായിരുന്നു, ട്രിവാൻഡ്രം ആയിരുന്നു ഷൂട്ട്. പക്ഷേ ലൊക്കേഷൻ ഭയങ്കര കംഫർട്ടായിരുന്നു. ശരിക്കും ഭയങ്കര സീരിയസ് പടമാണെങ്കിൽ പോലും ലൊക്കേഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു. ദിയ അടക്കം ചിത്രത്തിൽ പുതുമുഖങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, എത്രമാത്രം കംഫർട്ടബിൾ ആയിരുന്നു? ടെൻഷൻ ഒന്നും ഇല്ലാതെ തന്നെയായിരുന്നോ അഭിനയം? ഇല്ല, ഒരു ടെൻഷനും ഇല്ലായിരുന്നു. കാരണം എല്ലാവരും ന്യൂ കമേഴ്സ് ആണ് ഇതിൽ. ഇപ്പം ഹീറോ സൂര്യകാന്ത്, യുവൻ, പിന്നെ എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ മകൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ രണ്ട് ഹീറോയിൻസാണ്, ഞാൻ കൂടാതെ വേറൊരു ഹീറോയിനും കൂടെ ഉണ്ട്, നിരഞ്ജന. അപ്പം ഞങ്ങൾ ഒരു യങ്സ്റ്റേഴ്സ് എന്നുള്ള ഫീലൊന്നും ഞങ്ങൾക്ക് അവിടെ ഇല്ലായിരുന്നു. ഓൾറെഡി സാറാണെങ്കിലും ഞങ്ങളായിട്ട് ഭയങ്കര കംഫർട്ടായിരുന്നു. പിന്നെ ഇതിൽ കുറേ സീനിയേഴ്സ് ആളുകൾ അഭിനയിച്ചിട്ടുണ്ട്. സിദ്ദീഖ് സാറ്, ദേവൻ ചേട്ടൻ, ജഗദീഷ്, മേനക ചേച്ചി, ഒത്തിരി പേര് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അവരുടെ നിന്ന് കിട്ടുന്ന ഒത്തിരി സപ്പോർട്ടിങ് നമുക്ക് ഉണ്ടായിരുന്നു ഓൾറെഡി. ചിത്രത്തിൽ ദിയയുടെ കഥാപാത്രത്തെക്കുറിച്ച് പറയാം. എൻ്റെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഹീറോ ആയിട്ടുള്ള ലവ് സീൻസ് വളരെ കുറവാണ്. പക്ഷേ ഞാൻ രാധിക ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. രാധിക എൻ്റെ ഫ്രണ്ടായിട്ടാണ് ഇതിൽ ചെയ്തത് ഓൾറെഡി. അപ്പം ഞാനും രാധികയായിട്ട് ഈ നമ്മുടെ തീവ്രവാദം അങ്ങനെയുള്ള സംഭവങ്ങളാണ് മെയിൻ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് നമ്മൾ അന്വേഷണങ്ങളും കാര്യങ്ങളുമായിട്ട് പോകുന്ന കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അത് തിയേറ്ററുകളിൽ പടം കാണുമ്പോൾ ആളുകൾക്ക് ശരിക്കും മനസ്സിലാവും. ഒരു ആക്ട്രസ് ഓറിയൻറ്റഡ് ചിത്രമെന്ന് പറയാൻ പറ്റും? അങ്ങനെയില്ല, ഇതിൽ നല്ലൊരു മെസ്സേജ് ഉണ്ട് ഈ പടത്തിൽ. കാരണം എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിരിക്കും തീർച്ചയായും. എങ്ങനെയായിരുന്നു ഒരേ പ്രാധാന്യമുള്ള രണ്ടുപേർ, എത്തരത്തിലായിരുന്നു രണ്ടാളുടെയും ക്യാരക്ടർ തമ്മിലുള്ള ഡിഫറൻസ്? എത്തരത്തിലാണ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ കുറച്ച് മോഡേൺ എന്ന് പറയാനില്ല, പക്ഷേ നിരഞ്ജന എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുമ്പോൾ നിരഞ്ജന ഒരു നാട്ടിൻപുറത്തുള്ള ഒരു കുട്ടിയായിട്ടാണ്. ഞാൻ നോർമലി സിറ്റിയിൽ വളർന്ന് ഇതാവുന്ന ഒരു കുട്ടിയാണ്. കുറച്ച് മോഡേൺ ആയിട്ടുള്ളൊരു സബ് ക്യാരക്ടറാണ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു അങ്ങനെയുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ചിത്രത്തിന് ഗാനങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ചിത്രത്തിൽ. ദിയ അഭിനയിച്ച പാട്ട് സീൻ ഏതായിരുന്നു? പാട്ടിനെ കുറിച്ച്, ചിത്രത്തിലെ ഗാനങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം? സോങ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ ലാസ്റ്റ് മ്യൂസിക് ആണ്. അപ്പം നമ്മളെപ്പോലുള്ള യങ്സ്റ്റേഴ്സ്, ന്യൂ കമേഴ്സിന് ശരിക്കും അതിൽ ഇൻവോൾവ് ആവാൻ പറ്റിയെന്നുള്ള ഒരു ഭാഗ്യമാണ് ശരിക്കും. പിന്നെ ഇതിൽ നല്ല എല്ലാം ബ്യൂട്ടിഫുൾ സോങ്സ് ആണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിൽ തട്ടിയൊരു സോങ് ദൂരം തീരം എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സോങ് ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ് ആണ്. ചിത്രം ഫ്രണ്ട്സ് പോയി കണ്ടിരുന്നോ? ഫ്രണ്ട്സൊക്കെ എന്താണ് അഭിപ്രായം പറഞ്ഞത്? ഒത്തിരി പേര് വിളിച്ചു, നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. തീയ പാട്ട് പാടുമോ? ഇല്ല, പാട്ട് കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. നൃത്തം പഠിച്ചിട്ടുണ്ടോ? അത്യാവശ്യം ചെയ്യും. ഡാൻസ് പെർഫോമൻസ് ചെറുപ്പത്തിലേ അറിയാം, നന്നായിട്ട് ചെയ്യും ഡാൻസ്. അഭിനേത്രി എന്നതിലുപരി പഠനത്തിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എത്തരത്തിലാണ്? എനിക്ക് ഇപ്പം അഭിനയിക്കാനാണ് ഇഷ്ടം. ന്യൂ പ്രൊജക്ട്സ്? ഇപ്പം ഞാനൊരു തമിഴ് പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പം അതിൻ്റെ ഷൂട്ട് ബ്രേക്ക് ആയിട്ട് ഇപ്പം കാണാൻ വന്നതാണ് ട്രിവാൻഡ്രത്ത്. ഇനിയിപ്പം പുതിയ പ്രൊജക്ട് വേറൊന്നും വന്നിട്ടുണ്ട്, ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഭാവിയിൽ ഒരു ആക്ട്രസ് എന്ന് തന്നെ അറിയപ്പെടാനാണോ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക, ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്ന് വിമൻസ് ഡേ ആണ്, ഇന്നത്തെ ഒരു ദിനത്തിൽ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് സത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു വുമൻസ് ഡേ ആയിരിക്കും ഇന്ന്. കാരണം എൻ്റെ പടം തിയേറ്ററിലെത്തി, അതിൽ കൂടുതൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്നൊരു മെസ്സേജ് ഉണ്ട് ഈ പടത്തിൽ. അപ്പോൾ അത് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നു. അതിന് പ്രത്യേകിച്ച് ഞാൻ ഈ അവസരത്തിൽ സന്തോഷം, എൻ്റെ സന്തോഷം ഞാൻ പങ്കിടാൻ ആഗ്രഹിക്കുന്നത് ശ്രീ വല്ലഭൻ സാറിൻ്റെ അടുത്താണ്. സാറിനോട് നന്ദി പറയേണ്ട ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് അത്രയും ഇത് തോന്നുന്നു എനിക്ക് സാറിൻ്റെ അടുത്ത്. ദിയ, വളരെ നന്ദി ഈ ബസിൽ വന്നതിനും വിശേഷങ്ങൾ പങ്കുവച്ചതിനും. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു, വലിയൊരു നടിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.